ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എം ടെക് ട്രാവലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഐ സി ഐ സി മൈൻ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ഹിഡൻ ചാർജുകളും അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ അക്കൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് തികച്ചും സീറോ ബാലൻസ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് മന്ത്ലി ഏവറേജ് മെയിൻ്റെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല തികച്ചും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുക പതിനെട്ട് വയസ്സ് മുതൽ അതുപോലെ തന്നെ തേർട്ടി ഫൈവ് ഏജ് വരെയുള്ളവർക്കാണ് മിനിമം ഏജ് മിനിമം പതിനെട്ട് മാക്സിമം തേർട്ടി ഫൈവ് വരെയുള്ളവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെക്ക് ബുക്ക് അതുപോലെ തന്നെ എ ടി എം കാർഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഐ മൊബൈൽ ബാങ്കിങ് നിങ്ങൾക്ക് എസ് എം എസ് ആൾ ഈ മന്ത്ലി ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലൂടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫുൾ ക്യാവേശി ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഫുൾ ക്യാവേശി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എ ടി എം കാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എ ടി എം കാർഡ് നിങ്ങൾക്ക് രണ്ട് കാറ്റഗറിയിലെ എ ടി എം കാർഡാണ് വരുന്നത് ഒന്ന് മെയിൻ ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ഒന്ന് പ്രീമിയം ഡെബിറ്റ് കാർഡാണ് വരുന്നത് അപ്പോൾ മെയിൻ ഡെബിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ ഇതിന് അനുവൽ ഫീസായി നിങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി പ്ലസ് ജി എസ് ടിയാണ് നിങ്ങൾക്ക് അനുവൽ ഫീസായി നൽകേണ്ടി വരുന്നത് നെക്സ്റ്റ് പ്രീമിയം ഡെബിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുവൽ ഫീസായി നൽകേണ്ടി വരുന്നത് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് പ്ലസ് ജി എസ് ടിയാണ് ഇതിൽ അനുവൽ ഫീസായി നൽകേണ്ടി വരുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് മന്ത്ലി ഫൈവ് ടൈം നിങ്ങൾക്ക് എ ടി എം വെഡ്രോൾ ലിമിറ്റ് ഫ്രീ ഫ്രീ ആണ് അതുപോലെ തന്നെ ഏത് അതർ എ ടി എമ്മിൽ നിന്നാണെങ്കിലും ഫൈവ് ടൈം മന്ത്ലി ഫ്രീ ആയി നിങ്ങൾക്ക് വെഡ്രോൾ ലിമിറ്റ് വെഡ്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെയിലി ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡ് റൂപ്പീസ് വെഡ്രോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ലാക്ക് പർച്ചേസ് ലിമിറ്റും ലഭിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ ചെക്ക് ബുക്ക് നോക്കുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ആനുവലി ഞങ്ങൾക്ക് വർഷം നിങ്ങൾക്ക് ട്വൻ്റി ലീഫ് ചെക്ക് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെക്ക് ബുക്ക് വർഷം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ ലീഫ് ചെക്ക് ബുക്കിന് ട്വൻറ്റി റുപ്പീസ് നിങ്ങൾക്ക് എക്സ്ട്രാ നൽകേണ്ടതായി വരുന്നതാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എസ് എം എസ് സാലറി പെർ ത്രീ മന്തിന് നിങ്ങൾക്ക് എസ് എം എസ് സാലറിന് നിങ്ങൾക്ക് പതിനഞ്ച് രൂപ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകേണ്ടതായി വരുന്നതാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ ഐ മൊബൈൽ ബാങ്കിങ് ഇത് തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങും അതുപോലെ തന്നെ ഐ മൊബൈൽ ബാങ്കിങ്ങും തികച്ചും ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലൂടെ എമൗ ഫണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ എൻ ഐ എഫ് ടി അതുപോലെ തന്നെ ആർ ടി ജി എസ് തികച്ചും ഫ്രീ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഐ എം പി എസ് ട്രാൻസ്ഫർ ചെയ്യാന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഐ എം പി എസ് ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ നിന്നും നൽകേണ്ടതായി വരുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പെർ മന്ത് നിങ്ങൾക്ക് ഫോർ ടൈം ബ്രാഞ്ച് ട്രാ ട്രാൻസാക്ഷനാണ് ഫ്രീ ആയി ലഭിക്കുക നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഡിപ്പോസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ ഫോർ ടൈം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് നിങ്ങൾക്ക് അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഫീസായിട്ട് നൽകേണ്ടതായി വരുന്നതാണ് നിങ്ങൾ അദർ ബ്രാഞ്ച് ഹോം ഹോം ബ്രാഞ്ച് അല്ലാതെ അദർ ബ്രാഞ്ചിലേക്കാണ് ഞാൻ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റൂപ്പീസാണ് നിങ്ങൾക്ക് വെഡ്രോളും ലിമിറ്റും അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ലിമിറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അതിന് മേലെ നിങ്ങൾ ഡിപ്പോസിറ്റും അതുപോലെ തന്നെ വെഡ്രോളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെർ തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഫൈവ് റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ഫീസായി നൽകേണ്ടതായി വരുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡി ഡി ഫെസിലിറ്റി ഐ ലെവലാണ് നിങ്ങൾക്ക് ഇതിലൂടെ പെർ ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ ഡി ഡി ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് പേയ്മെൻറ്റ് നൽകേണ്ടി വരുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് പെർ തൗസൻ്റിന് ഫൈവ് റുപ്പീസ് നിങ്ങൾ ടെൻ തൗസൻഡിന് മേലെയാണുള്ള ഉള്ള എഫ് ഡിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് എക്സ്ട്രാ പെർ തൗസൻഡിന് ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് ചാർജായി നൽകേണ്ടതായി വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ അറിയിക്കാം തീർച്ചയായും ഇതുപോലെയുള്ള വീഡിയോസും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ ബൈ